പാശ്ചാത്യ സംഗീതവും പൗരസ്ത്യ സംഗീതവും കൈകോർത്ത് അവതരിപ്പിച്ച് ഒരുപാട് നല്ല നല്ല സുന്ദരങ്ങളായ ഗാനങ്ങൾ നമുക്ക് തന്ന ജെറി മാസ്റ്റർ ഇന്ന് നമുക്കൊപ്പം. ഒരു പുതിയ വേവ് ഓഫ് മ്യൂസിക് ആയിരുന്നു അത്. സോ ഐ സ്റ്റിൽ റിമെമ്പർ ദോസ് ഗ്ലോറിയസ് മ്യൂസിക് ദാറ്റ് യു ഗേവ് അസ്. ഐ ആം ലക്കി, ഐ വുഡ് സേ യു ആർ ദ ഐ വാസ് ഏബിൾ ടു ഗിവ് സം ലവ്ലി സോങ്സ്. താങ്ക് യു. ആക്ച്വലി ജെറി മാസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഓർമ്മ പറഞ്ഞ ചിത്രയുടെ മേജർ ഹിറ്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സോങ് മാസ്റ്ററിൻ്റെയാണ്, മാമാട്ടു കുട്ടിയമ്മ. ആക്ച്വലി മലയാളികളുടെ മനസ്സിലേക്ക് ചിത്ര ഇങ്ങനെ ഓടിക്കേറിയത് ആ പാട്ടിലാണ്. അന്നേ ഒരു ഒരു കോയിൻസിഡൻസ് ആയിരുന്നു അത്. അത് എസ് ജാനകിയെ മദ്രാസിൽ നിന്ന് കൊണ്ടുവരാൻ കുറച്ച് പണച്ചെലവ് ഉണ്ടാവുമല്ലോ എന്ന് നവോദയ അപ്പച്ചൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് നമ്മളവിടെ തിരുവനന്തപുരത്ത് കേട്ടപ്പോൾ ഒരു സ്മോൾ ഗേൾ ഉണ്ടായിരുന്നു, ഷീസ് എ ഗുഡ് സിംഗർ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ചിത്രം വരാനിടയായത്. ആയിരത്തി തൊള്ളായിരത്തി 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ വിരിഞ്ഞത് സംഗീതത്തിൻ്റെ ഒരു പുതിയ വസന്തമാണ്. ലോകസംഗീതത്തിൻ്റെ സിംഫണിയും ഉത്തരേന്ത്യൻ ശാസ്ത്രീയ സംഗീതമെല്ലാം മലയാളത്തിലെത്തിച്ച് അനശ്വരമായ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ശ്രീ ജെറി അമൽദേവ് ഇന്ന് ജോസ്കോ ഇന്ത്യൻ വോയിസിൻ്റെ ഭാഗം. മാസ്റ്റർ, ജോസ്കോ ഇന്ത്യൻ വോയിസ് എന്ന റിയാലിറ്റി ഷോയുടെ ഒരു പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളിലൊന്ന്, ഇപ്പോൾ തന്നെ നമ്മുടെ മത്സരാർത്ഥികളിൽ പലരും പ്ലേബാക്ക് സിംഗേഴ്സായി കഴിഞ്ഞു. അപ്പോൾ വെറുമൊരു റിയാലിറ്റി ഷോ പോലെ മത്സരവും ഒരു പ്രൈസും കൊടുക്കുക എന്നതിലുപരി അവരെ ശരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കി തീർക്കുക എന്നതാണ് നമ്മുടെ എളിയ ലക്ഷ്യം. വെരി ഗുഡ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ് കോൺസെപ്റ്റ്? ഐ തിങ്ക് ദാറ്റ് ഇസ് അൺയൂഷ്വൽ. യൂഷ്വലി ഇറ്റ്സ് എ മണി മേക്കിംഗ് റാക്കറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ബട്ട് ഐ തിങ്ക് ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേകത ഞാൻ അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് ഇത്ര എലാബറേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക ആൻഡ് ഡിസേർവിങ് കാൻഡിഡേറ്റ്സിനെ മുന്നോട്ട് കൊണ്ടുവരിക. ആൻഡ് ദേ ഓൾറെഡി സ്റ്റാർട്ടഡ് സിംഗിങ് ഇൻ മൂവീസ് എന്ന് വെച്ചാൽ നോട്ട് എ ജോക്ക്. താങ്ക് യു മാസ്റ്റർ. നമ്മുടെ മത്സരാർത്ഥികൾ കാത്തിരിക്കുകയാണ് അങ്ങയുടെ അനുഗ്രഹത്തിനും അങ്ങയുടെ ഗാനങ്ങൾ പാടാൻ വേണ്ടി. അപ്പോൾ അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്, ദ ടോപ്പ് 7 ഓഫ് ജോസ്കോ ഇന്ത്യൻ ബോയ്സ്. ജെറി മാസ്റ്റർ, അപ്പോൾ ഇതാണ് ജോസ്കോ ഇന്ത്യൻ വോയിസിൻ്റെ ഏറ്റവും മികച്ച 7 ഗായകർ. അപ്പോൾ അവർ സാറിന് വേണ്ടി സാറിൻ്റെ ഗാനങ്ങളിലൂടെ ഒരു അർച്ചന നൽകുകയാണ്. ലയം സാന്ദ്രലയം ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യ വിഭാത സുപാനരാഗലയം ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യ വിഭാത സുപാനരാഗലയം ധ്യാനമുണർത്തും മൃദുപല്ലവി കാവ്യമരാണ ഗമനലയം
ഇന്നത്തെ ഈ മനോഹരമായ എപ്പിസോഡിൽ എക്സ്പേർട്ട് പാനലിൽ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന ആ ഗാനരചയിതാവിനെയും സാഹിത്യകാരനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അന്നൊരിക്കൽ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്യാം സാർ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ കുട്ടികളെ കൊണ്ട് ഒരു പാട്ട് പാടിച്ചു. ആ ഗാനത്തിൻ്റെ വരി എഴുതിയയാൾ നമുക്ക് ഏറ്റവും ആദ്യമുണ്ടായിരുന്ന ആ പാകിസ്ഥാനി മത്സരാർത്ഥി, ആ ഗായകൻ പാടിയ ആ ഗാനം, ആ ദേവദാരു വിരിഞ്ഞത് ഈ മനസ്സിൻ താഴ്വരയിലാണ്. ശ്രീ ചുനക്കര രാമൻകുട്ടി. ദേവദാരു പൂത്തു ഈ മനസ്സിൻ താഴ്വരയിൽ, നിതാന്തമാ തെളിവാനും പൂത്ത നിശീലിനിൽ. ദേവദാരു പൂ. ചുനക്കര രാമൻകുട്ടി സാർ, ജോസ്കോ ഇന്ത്യൻ വോയിസിന്റെ വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു. അങ്ങയുടെ വരികളിലൂടെ അങ്ങ് ഇവിടെ തന്നെ ഉണ്ട്, പല ഗാനങ്ങളിലായി നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇത്രയും നാളുകളായിട്ട്. അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഈ വേദിയിൽ അങ്ങ് എത്തിക്കാൻ സാധിച്ചത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് തോന്നുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോഴേ
ഞാനും ഇങ്ങനെ അന്തം വെട്ടി നിൽക്കുകയാണ്. ഈ ചെറിയ സാധനത്തിൽ കാണുന്ന സാധനം ഇതൊക്കെയാണോ എന്ന് അന്തം വെട്ടി നിൽക്കുകയാണ്. സോ ഐ എം വെരി ഹാപ്പി, വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. പ്രത്യേകിച്ചും എൻ്റെ പ്രിയ സുഹൃത്തിനെ ഇന്നിവിടെ ആദരിക്കുകയാണ്, ഒരു തരത്തിൽ ആദരിക്കുകയാണ്. ആ ആദരവിൽ പങ്കെടുക്കാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അദ്ദേഹത്തെ പറ്റി രണ്ട് വാക്ക് പറയട്ടോ? തീർച്ചയായും സർ, പറയണം. പിന്നെ ആദ്യം അതിനു മുമ്പ് എന്നെ പറ്റി പറയാം. കാരണം ഞാൻ ആദ്യമേ എഴുതിയതാ സിനിമ ആശ്രമം. അത് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് മാത്രമേ ആ പടം കണ്ടുള്ളൂ, മറ്റാരും കണ്ടില്ല. അപ്പോൾ അതിലെ പാട്ടും ഞങ്ങൾ കുറച്ച് പേരെ കേട്ടുള്ളൂ. ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും തേർഡ് ഷോയും ഞങ്ങൾ തന്നെ കയറി ഇരുന്ന് കണ്ട. അത് കഴിഞ്ഞ് കൗമാരപ്രായം ഒരൊറ്റ മനുഷ്യർ കണ്ടില്ല. നല്ല പാട്ടാണ്. അത് ഞാൻ ശ്യാമൂട് ആദ്യമേ മ്യൂസിക് ചെയ്യുന്നതാണ്. പക്ഷെ പാട്ടുള്ള കൊള്ളായിരുന്നു, പടം ആരും കണ്ടില്ല. അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. പിന്നെ മൂന്നാമത്തെ പടം ചൂതാട്ടം, അയ്യനത്തിൻ്റെ ഫേമസ് നോവൽ. അത് നോവലായപ്പോൾ 25,000 കോപ്പി വിറ്റഴിഞ്ഞു. പക്ഷെ അത് സിനിമയായ സമയത്ത് കേരളത്തിലെ ഒരു ഒറ്റ സ്ത്രീകൾ ആ പടം കാണാൻ വന്നില്ല. അപ്പോൾ ആ പടവും പൊളിഞ്ഞു, ആ പടവും പൊളിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇരതയെടുത്ത മനുഷ്യർ ആ പടവും പൊളിഞ്ഞു. ഞാനും പിന്നെ ആ പടത്തിന് ഞാനും പിന്നെ ദേവരായ മാഷോടെ ചെയ്യുന്നു. ആ പടവും പൊളിഞ്ഞു, ആ പാട്ടും ആരും കേട്ടില്ല. അത് കഴിഞ്ഞ് സ്വപ്നമേ നിനക്ക് നന്ദി, ദേവരായ മാഷും ഞാനിവിടെ, ആ പടവും പൊളിഞ്ഞു, ആരും കേട്ടില്ല. അപ്പം ഞാനൊരു തീരുമാനമെടുത്തു, ഇതോടുകൂടി ഞാൻ ഔട്ട്. ഒരു അൺലക്കി സ്റ്റാർ എന്നുള്ള പേര് കിട്ടിക്കഴിഞ്ഞു, ഇനി രക്ഷയില്ല. ഇനി വീട്ടിൽ ഇരുന്നാൽ മതി. ഈ നാടകത്തിലുമൊക്കെ എഴുതുന്ന കവിതയൊക്കെ എഴുതുമ്പോഴേ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു സിനിമയ്ക്ക് ഗാനം എഴുതണം. അപ്പോൾ സിനിമയ്ക്ക് ഗാനം എഴുതി, ഇതാ അവസ്ഥ ഇതായി. അപ്പോൾ ഇനി രക്ഷയില്ല, ഇനി ആരോടെ പോയി ചോദിക്കുന്നത് ശരിയല്ല. അപ്പോൾ പോടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിയർ ലക്ക്, പിന്നെ എം ജി രാധാകൃഷ്ണനും ഞാനും കൂടെ ചേർന്ന് ഒരു തിര പിന്നെയും തിര എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതാൻ ഒരവസരം കിട്ടി. അതിലെ പാട്ടും ഹിറ്റായി, പടവും ഹിറ്റായി. പിന്നെ 92 വരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഒരു പോക്കായിരുന്നു, ഒരു പടക്കുതിര പോലൊരു പോക്കായിരുന്നു. 92 ദൈവം തമ്പുരാൻ വിചാരിച്ചു ഇവിടെ വെച്ച് നിർത്താം ഇയാളുടെ ഇവിടെ, അവിടെ വെച്ച് സ്റ്റോപ്പ് ഇട്ടു. അപ്പം ഞാനിത് പറയാൻ കാരണം, ഒരൊറ്റ സിനിമ കൊണ്ട് മലയാളികളുടെ ഹൃദയം കവർന്ന മ്യൂസിക് ഡയറക്ടറാണ് ജെറി. ഒരൊറ്റ പാട്ട് മതിയല്ലോ, ഒരൊറ്റ പാട്ട് മതി. മിഴിയോരമും നനഞ്ഞൊഴുകും. അന്ന് മൂളാത്ത ഒരു മനുഷ്യരും ഇല്ലായിരുന്നു ഈ പാട്ട്. അന്ന് ഞങ്ങളെല്ലാം മുളുകി നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ജെറി മാഷും ഞാനും കൂടെ ചേർന്ന്, അദ്ദേഹവുമായിട്ട് ചേർന്ന് എനിക്ക് പാട്ട് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സിനിമ വന്നു, പിന്നെ ശബരിമല ദർശനം. ഞങ്ങളുടെ കൂടെ മ്യൂസിക് ചെയ്തു. പി ജെ ജോസഫ് ഇപ്പോഴത്തെ മന്ത്രി, അദ്ദേഹത്തിന് അതിൽ പാടണം ആഗ്രഹം, ഭയങ്കര ആഗ്രഹം. പിന്നെ അദ്ദേഹം പാടി, വളരെ വളരെ സിമ്പിൾ. ഈശ്യാമസന്ധ്യ വിമൂകം സഖി ലാ പാട്ട്. ലിറിക്സ് ഞാൻ ഓർക്കുന്നില്ലേ അല്ലേ. ആ പാട്ട് അങ്ങ് പിന്നെ മന്ത്രി, അന്ന് അദ്ദേഹം മന്ത്രിയായിരുന്നു, ഇന്നും അദ്ദേഹം മന്ത്രിയാണ്. ആ പാട്ട് പാടി, പക്ഷെ ദൈവം സഹായിച്ച ആ പടവും വിളി വന്നില്ല. അപ്പൊ ഞങ്ങൾ ആ കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലേ സാർ? എന്തായാലും സാറിന്റെ പാട്ടുകൾ നമ്മൾ മലയാളികൾക്ക് മാത്രമല്ല, ഭാരതത്തിലുള്ള മലയാളികൾ മാത്രമല്ല, ഇപ്പൊ പാകിസ്ഥാനിലേക്കും കടന്നിരിക്കുകയാണ്. അവിടെയുള്ള ഗായകർക്ക് വരെ സാറിന്റെ പാട്ട് പാടാൻ ഇഷ്ടമാണ്. ഇവിടെ ഇത് തുടങ്ങിയത് ആദ്യം എന്റെ പാട്ടാണ് പാടിയത്. അതെ, ദേവദാരു അല്ലേ, ഒരു പാകിസ്ഥാനി. അങ്ങനെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ആ വിരോധം ഒരു നല്ല അളവ് വരെ കുറഞ്ഞതിന് കാരണക്കാരൻ ഞാൻ. യാതൊരു സംശയമില്ല, അഭിപ്രായത്തൊന്നും ആരും പറയണ്ട, ശരിയാ. അതിനുശേഷമാണ്
അവർ ഈ കോൺഫറൻസിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് സത്യം അതാണ്, പക്ഷെ ആരും സമ്മതിക്കത്തില്ലെന്നുള്ളതാണ്. That's, we really love you, sir. For these 3 minutes, you were just unbelievably good. Ithrayum oru candidate samsarikkunna, that is, I think it's something great, sir. Alla ella manusharkkum ingane oru swabhavam undayirunnengil, this world would have been a much better place. Kanni chitrathilude കേരള സംസ്ഥാന അവാർഡും കേരളക്കരയുടെ നിറഞ്ഞ സ്നേഹവും ജെറി മാസ്റ്ററിനെ തേടിയെത്തി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ആ ചിത്രത്തിൽ ദാസേട്ടന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ഗാനവുമായി വേദിയിലെത്തുന്നു സിയാദ്. ഏത് പാട്ടാണ് സിയാദ്? മിഴിയോരം. മിഴിയോരം. അപ്പോൾ ജെറി മാസ്റ്ററിന് മുമ്പിൽ ആ പാട്ട് പാടാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അതെ. മാസ്റ്റർ, എങ്ങനെയായിരുന്നു 1980 ഇങ്ങനെ ഒരു സിനിമയിലൂടെ ആദ്യം എത്തിയപ്പോൾ? ആക്ച്വലി ആ കഥ മിസ്റ്റർ ഫാസിലും ജിജോയും ഒക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ബിച്ചു തിരുമലയും ഞങ്ങളും പിന്നെ സിബി മലയിലും കുറേ കോളേജ് സ്റ്റുഡൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ ഇത് രണ്ട് വിധത്തിൽ ഈ പാട്ട് നമുക്ക് സിനിമയിൽ ഉപയോഗിക്കണം. ഒന്നിങ്ങനെ ഒരു പെണ്ണ് മൂളി പാടുന്നത്, പിന്നെ ഒരു കഥയുടെ മർമ്മത്തിൽ വരുമ്പോൾ ഒരു സാഡ് വേർഷൻ, അങ്ങനെ രണ്ട് വേർഷനുള്ള പാട്ടായിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സെറ്റിൽ വെച്ച് ആദ്യം ജാനകിയമ്മയുടെ ആ വേർഷനാണ് ഉണ്ടായത്. ടും 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 ടും, അത് അഞ്ചാറ് ഇൻസ്ട്രുമെൻറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ് വിപുലമായ തോതിൽ യേശുദാസിൻ്റെ എന്താ പറയുക, വെരി ഇമോഷണൽ ആയിട്ടുള്ള റെൻഡിഷൻ ഓഫ് ദി സോങ്. അപ്പം അതിന് പറ്റിയ ഒരു ഓർക്കസ്ട്രേഷൻ, അത് ഞാൻ അമേരിക്കയിൽ പോയി ഓർക്കസ്ട്രേഷൻ പഠിച്ചതിൻ്റെ ഒരു സ്ഫുരണമായിരുന്നു. Me
ഉത്സവങ്ങളിൽ എങ്ങോ കൊഴിഞ്ഞ കനവായി സ്വയം ഞാനൊതുങ്ങിടാ. താനേ തളർന്നു വീഴും വസന്തോത്സവങ്ങളിൽ എങ്ങോ കൊഴിഞ്ഞ കനവ സ്വയം Congratulations, you. Thank you, sir. Tried your best. Thank you. Yeah. Miriyoram nalla part, of course, it's a sad version, and you sang it quite convincingly from that emotion. Emotion aside, il ninnu valare correct aayittu paadiyittund. Sadharana gathiyile edu paattaanengilum thaale ennu moolilekku povumbo nammude swaravum adu pole വോളിയം കൂടണം. യു കാനോട്ട് സിംഗ് ലൈക്ക് സരിഗമപദനി സ, അങ്ങനെ പാടാൻ പറ്റില്ല. യു ഹാവ് ടു സിംഗ് സരിഗമപദനി സ, മുകളിലേക്ക് പോകും തോറും തുറന്നാൽ വിടണ്ട. സിമിലർലി ഇപ്പോൾ ഈ പാട്ടിൽ ഒന്നാമത്തെ ചരണം എങ്ങനെയായിരുന്നു? അപ്പോൾ അവിടെ തിണവായി വിരിഞ്ഞു നീ പനി നീ എന്ന് പറയുമ്പോൾ പനി നീ ഇങ്ങനെ ഒതുക്കിക്കളയായിരുന്നു. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഇതൊക്കെ ചെയ്യും. അത് നിങ്ങൾ കേട്ട് പാടുമ്പോൾ യു ആർ ഡൂയിങ് എക്സാക്ട്ലി ദ റോങ് തിങ് ആസ് എ ലൈവ് സിംഗർ. ഇത്രയും ഓർത്തിരുന്നാൽ മതി, തുറന്ന് പാടുമ്പോൾ അങ്ങ് തുറന്ന് വിട്ടേക്കുക, മൈക്കെല്ലാം അവർ നോക്കിക്കോളും, നമ്മൾ ശ്രദ്ധിക്കേണ്ട. ശ്രുതി അവിടെ ഇവിടെ ഒന്ന് പോയ സാരമില്ല. That's all I have to tell you. You sang well. Thank you. Endu parnjo adu, you must take it seriously. See, adu korchu tension la irunnu thonnu enikku. Sadharana master ulla karanam before his saw him ee paattu paadanayittulla oru nervousness sadharana ellarkku undavum, enikku undavum. That's all, no problem. Siyad, you are very good. Thank you, sir. Not your best, but you are a very, very good singer. Thank you, sir. സിയാദിൻ്റെ വോയിസ് കുറച്ച് സ്ട്രെയിൻഡ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സിയാദിന് ആ ഒരു യൂഷ്വൽ എക്സ്പ്രഷൻസ് ഇതിലും ക്ലാരിറ്റി ഉണ്ടാവും സംഗതികൾക്കൊക്കെ. അത് കുറച്ച് കുറവായിരുന്നു സിയാദിൻ്റെ, ബട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും സിയാദിൻ്റെ പാട്ട് ഇഷ്ടമാണ്. താങ്ക് യു. സിയാദ് എന്തായാലും സിയാദിൻ്റെ ചെറിയ നെർവസ്നെസ്സിൻ്റെ ഒരു പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ മാസ്റ്റർ ഇത്ര നന്നായിട്ട് അത് പറഞ്ഞു തന്നു, ആ ഒരു പോയിന്റ് പാടി കേൾപ്പിച്ചു തന്നു. അപ്പോൾ അത് ഇനിയുള്ള പാട്ടുകൾ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കണം. ജെറി മാസ്റ്റർ പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിലുള്ള മഞ്ഞിനിക്കൊമ്പിൽ നിന്ന് പാട്ടിലാണെന്ന് തോന്നുന്നു മാസ്റ്റർ ഒരു പുതിയ ഇൻസ്ട്രുമെൻറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് പരീക്ഷിച്ചു. അതെ അതെ, ഞാൻ ന്യൂയോർക്കിലായിരുന്നപ്പോൾ ആ കാലത്ത് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ 70s റോക്ക് ആൻഡ് റോളിലും പോപ്പ് മ്യൂസിക്കിലൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു ഡിസ്കോ ഡിസ്കോ അത് ഞാൻ വിചാരിച്ചതൊരു ഇത് ഈ പാട്ടിൽ ഉപയോഗിച്ചാൽ ഒരു മെമ്മറബിൾ ഐറ്റം ആയിരിക്കാം എന്ന് വിചാരിച്ച് അങ്ങ് ഉപയോഗിച്ചു. ഭാഗ്യത്തിന് അത് വായിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു മദ്രാസിൽ. താങ്ക് യു ചിനക്കര സർ. സിയാദിൻ്റെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. അതിൻ്റെ സാങ്കേതിക വശങ്ങളെപ്പറ്റി ഒന്നും എനിക്ക് പറയാറിയില്ല, അതെല്ലാം അവർ പറഞ്ഞോളും. പിന്നെ
ഈ പാട്ടിന് ഒരു പ്രത്യേകത എനിക്കുണ്ട് വ്യക്തിപരമായിട്ട്. നമ്മൾ ഈ ചില സൗഹൃദങ്ങൾ ചിലരെ പ്രണയിക്കുന്നു, ചിലപ്പോൾ ഷോപ്പിൽ വെച്ചായിരിക്കും, ചിലയിടത്ത് കോളേജ് വെച്ചായിരിക്കും, ചിലയിടത്ത് സിനിമാ തിയേറ്റർ വെച്ചായിരിക്കും. ഞാൻ ഈ ജെറി അമൽ ദേവിനെ പ്രണയിച്ച് സിനിമാ തിയേറ്ററിൽ വെച്ചാണ്, തിരുവനന്തപുരം ശ്രീ പത്മനാഭ തിയേറ്ററിൽ വെച്ച് ആദ്യത്തെ ദിവസം ഈ മിഴിയോരം എന്നുള്ള പാട്ട് കേട്ടപ്പോൾ മുതൽ ഞാൻ അദ്ദേഹത്തെ പ്രണയിക്കാൻ തുടങ്ങി. ആ പ്രണയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ പാട്ടിൽ എടുക്കണ്ടാതെ എനിക്ക് യുവ ഗായകരോട് പറയാനുള്ള, എല്ലാവരോടുമായിട്ട് പറയാനുള്ള കാര്യം, പാട്ടിൻ്റെ അക്ഷരങ്ങൾക്ക്, വാക്കുകൾക്ക്, വരികൾക്ക് വികാരമുണ്ട്. അതിനൊക്കെ ഈ പാട്ടിൻ്റെ വികാരം ഈ പാട്ടിൽ തന്നെ ഉണ്ട്, ആ വരിയിൽ തന്നെ ഉണ്ട്. ആദ്യത്തെ വരിയിൽ തന്നെ വായിക്കുമ്പോൾ ആ എന്താണ് എൻ്റെ വികാരം എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ ആ വികാരം 100% ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഗായകന്മാരും ഗായികമാരും അത് പാടേണ്ടത്. അങ്ങനെയുള്ള ഒരു ഗായകനായിട്ട് സിയാദിന് വരാൻ കഴിയും, അതിമനോഹരമായ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് താങ്കൾ. എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ തരുന്നു. ഒരുപാട് നന്ദി സർ. ഓക്കെ സിയ, അപ്പോൾ ഇനി മാർക്കിലേക്ക്. ജെറി സാർ നിങ്ങളുടെ പാട്ടുകളെല്ലാം കേട്ട് നിങ്ങൾ അനുഗ്രഹിക്കാനും ആ പാട്ടുകൾ ആസ്വദിക്കാനും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും, സുജായ ചേച്ചിയും ശ്രീനേട്ടനും, 50 മാർക്ക് തരും. 47 ശ്രീനേട്ടനോ 46.5, 93.5 സിയ. ദേവരാജൻ മാസ്റ്ററും ബാബുക്കയും ദക്ഷിണാമൂർത്തി സ്വാമിയും രാഘവൻ മാസ്റ്ററുമൊക്കെ ചേർന്നൊരുക്കിയ മലയാള സിനിമയുടെ ഒരു ക്ലാസിക് യുഗത്തിൻ്റെ അസ്തമന കാലഘട്ടത്തിലാണ് ഒരു ശ്യാമവസന്തമുണ്ടാവുന്നത്. ശ്രീ ശ്യാം സംഗീതം നൽകിയ ഒരു നിത്യഹരിത ഗാനവുമായി വേദിയിൽ സെലിൻ ജോസ്. സെലിൻ ചേട്ടാ, ശ്യാം സാറിൻ്റെ ഏത് പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? മൈനാഗം.
സലീം, എനിക്ക് സലീൻ്റെ വോയിസ് ഇഷ്ടപ്പെട്ടു, പാടുന്ന ശൈലിയും ഇഷ്ടപ്പെട്ടു, കണ്ണുപൂട്ടിയതും കണ്ണു തുറന്നതും എല്ലാം നന്നായി. മിസ്റ്റർ ചുനക്കര പറഞ്ഞ പോലെ പാട്ടിൻ്റെ ഭാവം, വാക്കുകളുടെ ഭാവം ഒരു പരിധിവരെ നന്നായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പാടിയെന്ന് എനിക്ക് തോന്നി. പക്ഷേ അസേ പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ ഉൾക്കൊള്ളുന്നതോടുകൂടി പഴയ ഓർമ്മകൾ, അതായത് ഈ പാട്ട് ഞാൻ അവിടെ കേട്ടു, അതുപോലെ പാടുക എന്നുള്ളതും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതിനോ ഒരു സിനിമാ പാട്ട് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് മിസ്റ്റർ ചുനക്കര പറഞ്ഞ പോലെ ഫുള്ളായിട്ട് അതിൻ്റെ അകത്ത് അത് ഉൾക്കൊള്ളണമെന്ന് പറയുന്നത്. അത് ശരിയാണ്. പക്ഷേ നമ്മളെപ്പോലെയുള്ളവർ ഇത് കേട്ട് 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 പാടുമ്പോൾ ആ ലെവലിൽ നിന്ന് മാറി അതും വേണം. കൂടാതെ ഓ ജാനകി അമ്മ അങ്ങനെയാണ് പാടിയത്, അല്ലെങ്കിൽ യേശുദാസ് ഇങ്ങനെയാണ് പാടിയത് എന്നുള്ള ഒരു ചിന്തയും കൂടി മനസ്സിൽ വരുമല്ലോ, അല്ലേ? അപ്പോൾ ഇതെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കസ്ട്രയുടെ വൈബ്രേഷനോടുകൂടി ഐ വുഡ് ഹാവ് എക്സ്പെക്റ്റഡ് യുവർ വോയിസ് കുറച്ചും കൂടി അങ്ങ് നീണ്ടു നിൽക്കണം. അതിനനുസരിച്ച് നേരത്തെ ശ്വാസം എടുത്തിരിക്കണം. വാട്ട് എവർ ദ ലാസ്റ്റ് ഹൗ വാസ് ദ എൻഡിങ് ശിശു, അത് ഒന്ന് പഠിക്ക. അവിടെ വരുന്നിരിക്കണം. ഓർക്കസ്ട്രയുടെ വൈബ്രേഷൻ തീർന്നാലും ദ സിംഗേഴ്സ് വോയിസ് കുഡ് ഔട്ട് ലാസ്റ്റ് ദി ഓർക്കസ്ട്ര, അല്ലെങ്കിൽ ഒപ്പം അവസാനിപ്പിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ലിൽറ്റിംഗ് ആയിരുന്നു. ഡിഫിക്കൾട്ടാണ്, എസ്പെഷ്യലി ആ ചരണം കഴിഞ്ഞ് പലവിയിലേക്ക് കയറുന്ന പോർഷൻ. ബട്ട് യു മാനേജ് സോ വെൽ. ഫസ്റ്റ് ഹമ്മിങ് കുറച്ച് വോയിസ് ഒരു ക്രാക്കായി അല്ലേ? പാടണോ തിരിച്ച്? പക്കയായിരുന്നു. വേറെ ഒന്നുമില്ല, മസലായി പാടി. സലൻ, അസാധ്യ ഇടപാടി, അസാധ്യ ഇടപാടി, ആസ് യൂഷ്വൽ. സലൻ്റെ നിന്നൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതീക്ഷകൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ്, യു ആർ റേസിങ് ദ ബാർ ഈച്ച് ടൈം. അപ്പോൾ അത് നല്ലതാണ്, എന്നും പറയാനില്ല. അത് ഇത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ലിസണിങ് ടു യു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു ഫോർ ദാറ്റ്. സലീൻ ഹാപ്പി. ഓക്കെ ജെറി മാസ്റ്റർ, ഒരു സംഗീത സംവിധായകനാവുന്നതിന് മുമ്പ് പല വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, പല വേഷങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു സെമിനാരിയിലും പിന്നെ ഒരു പേന കമ്പനിയിൽ വരെ ജോലി ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ യാത്ര? ദാറ്റ് വാസ് സോ സിമ്പിൾ. ഞാൻ ചെറുപ്പത്തിൽ വീട്ടിൽ പാട്ട് പാടാൻ തുടങ്ങി, 4 വയസ്സ് മുതൽ. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകുന്ന ഫാമിലി ആയിരുന്നു. അമ്മൂമ്മയോട് കൂടി എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അവിടെ അന്നൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ ഉണ്ടായിരുന്ന പാട്ട് ഗ്രഗോറിയൻ ചാൻറ്റ് എന്ന് പറയുന്നൊരു സാധനമാണ്. യൂറോപ്യൻ സംഗീതത്തിൻ്റെ തായ് വേരാണെന്നൊക്കെ നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. പക്ഷേ അറിയാതെ അക്കപ്പെല്ല സ്റ്റൈൽ അല്ലേ, അക്കപ്പെല്ല എന്ന് ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഇല്ലാതെ പാടുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രഗോറിയൻ ചാൻറ്റിൽ ഓൾസോ ഇൻസ്ട്രുമെൻ്റ് ഇല്ല. അപ്പോൾ ഉദാഹരണത്തിന് അന്ന് ഞാനത് പഠിച്ചു. പിന്നീട് കേട്ടപ്പോൾ ചേടാ ഇത് നമ്മുടെ ഭീംപലാസി ആണല്ലോ എന്ന് ഓർമ്മ. നിസഗമപ നിസാനിതപ മപഗമ സരീസ. അപ്പം അന്ന് മുതൽ ഈ ഗ്രഗോറിയൻ ചാൻറ്റ്സ് നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം ആസ് യു സെഡ് ഞാൻ അച്ഛനാകാൻ പോയി. പക്ഷേ എനിക്കത് ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ തോന്നി ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ടുപോകുന്നു. പിന്നെ നമുഷാ സാബിൻ്റെ കൂടി അങ്ങനെ കുറച്ച് നല്ല എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായി. ചിന്നക്കര രാമൻകുട്ടി സാർ, ശ്യാമിനെ, ശ്യാമിൻ്റെ സിനിമാരംഗത്തെ വളർച്ചയ്ക്ക് ഈ തൃഷ്ണയിലെ പാട്ട്, ഈ പാട്ടും മറ്റ് വേറെ കൂടെ പാട്ടുകളൊക്കെ വളരെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് സെലിൻ വളരെ മനോഹരമായിട്ട് പാടി. ആ പാട്ടിനെ പറ്റി
ആധികാരികമായിട്ട് പറയാൻ അർഹതയുള്ളവരൊക്കെ പറഞ്ഞ ഇനി ഞാനെ പറ്റി ഒന്നും പറയുന്നത് എനിക്ക് ശരിയല്ല. തീർച്ചയായിട്ടും ഈ ഇത്തരം റിയാലിറ്റി ഷോ കൊണ്ടുള്ള ഒരു പ്രത്യേകത, ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, ഇപ്പോൾ എന്നെയായാലും നമ്മുടെ പിന്നെ മിഷിഡാറിനെ സംബന്ധിച്ച്, ഞങ്ങളുടെ പഴയ ആളുകളെയൊക്കെ സംബന്ധിച്ചുള്ളൂ, ഞങ്ങളുടെ പാട്ടുകൾക്കൊരു പുനർജീവം കൊടുക്കുന്ന ആളുകൾക്ക് അത് കേൾക്കാൻ വീണ്ടും ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ് ഞാൻ നിങ്ങളെല്ലാവരോട് ചെയ്യുന്നത്. എന്തായാലും സെലീൻ മറ്റൊരു ചിത്രയായി, മറ്റൊരു സുജാതയായി മാറട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിലപ്പുറം ഒരു നല്ല കമൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നല്ലൊരു മാർക്കും കൂടി പ്രതീക്ഷിക്കാം. ശ്രീനിയേട്ടാ 48. ആഹാ, സൂപ്പർ. സുജാ ചേച്ചി 47, 95 മാർക്സ്. സെലിൻ ജോസ്കോ ഇന്ത്യൻ വോയിസ് വിജയിക്ക് 1st സമ്മാനം ട്രാവൻ കോർ ബിൽഡേഴ്സ് നൽകുന്ന 1 കോടി രൂപയുടെ വില്ല, 2nd സമ്മാനം സ്കൈ ജ്വല്ലറി നൽകുന്ന 25 ലക്ഷം രൂപയുടെ സ്കൈ ഗോൾഡ്, 3rd സമ്മാനം സാൻഫോർഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. ജോസ്കോ ഇന്ത്യൻ വോയിസ് പവേർഡ് ബൈ കാഡ്ബറി പർക്കിൽ ഇനി ഒരു താരാട്ട് പാട്ടിന് സമയമായി. 21st നൂറ്റാണ്ടിലെ മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച താരാട്ട് പാട്ടുകളിൽ ഒന്നാണ് ഇത് എന്ന് നിസ്സംശയം. ശ്രീരഞ്ജിനി നമുക്ക് വേണ്ടി അത് പാടിത്തരുന്നു. ശ്രീ, പാട്ടേതാണ്? മകൾക്ക് എന്ന് പറഞ്ഞ മൂവിയിലെ ചാഞ്ചാടിയാടി. ചരിഞ്ഞ
ജോസ്കോ ഇന്ത്യൻ വോയിസ് വിജയിക്ക് ഒന്നാം സമ്മാനം ട്രാവൻകൂർ ബിൽഡേഴ്സ് നൽകുന്ന 1 crore rupees വില്ല. രണ്ടാം സമ്മാനം സ്കൈ ജ്വല്ലറി നൽകുന്ന 25 lakh rupees സ്കൈ ഗോൾഡ്. മൂന്നാം സമ്മാനം സാൻഫോർഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന 10 lakh rupees ക്യാഷ് പ്രൈസ്. ശ്രീരഞ്ജിനി, ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഈ നോട്ട്ബുക്കിൽ എഴുതിയിട്ടു ശ്രീരഞ്ജിനി പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ എക്സ്പ്രസീവ് സിംഗിങ്. ശ്രീരഞ്ജിനിയുടെ പേര് പോലെ അന്വർത്ഥമാക്കിക്കൊണ്ട് യു ഹാവ് സങ് ദ സോങ് വെരി വെൽ. ഞാൻ ശ്രീരഞ്ജിനിയുടെ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഓമന തിങ്കൾ കിടാവോ, മലയാളികൾക്ക് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു താരാട്ട് പാട്ട്. ഓർമ്മയുണ്ടോ? എങ്ങനെയാ ഒരു ഒരു ലൈൻ ഒന്ന് മുളി തരാം, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. മനോഹരമായിരിക്കുന്നു. അത് നമ്മുടെ മലയാളിയുടെ മനസ്സിൻ്റെ അടിത്തട്ടി കിടക്കുന്ന ഒരു ഭാവമാണ്. അതുപോലെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര, അങ്ങനെ ഒരു പാട്ടില്ലേ? വേറൊരു പാട്ട് എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ളതും എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതും സലീൽ ചൗധരിയുടെ ഇങ്ങനൊരു പാട്ട്. വെരി എലാബറേറ്റ് കമ്പോസിഷൻ. ആൾ ദ ബെസ്റ്റ്. എക്സ്പ്രഷൻസ് അസാധ്യം. ആകാശതൂഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പാടണേ മോള്, ആകാശത്തൂഞ്ഞാൽ എന്നുള്ളത് മനസ്സിലാവണം. നമ്മളിതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോകുമ്പോൾ അത് എടുത്ത് പറയും, തീർച്ചയാണ്. ടേക്ക് നോട്ട് ഓഫ് ദാറ്റ്. യാ, ചില ആൾക്കാർ പക്ഷേ ഇനി പോലുള്ളവരൊന്നും പറയില്ല. ശ്രീരഞ്ജിനി, ബ്രില്ലിയൻ്റ്. ഐ തിങ്ക് ജോസ്കോ ഇന്ത്യൻ വോയിസിലെ കണ്ടസ്റ്റൻസിൽ ഈ പാട്ട് ഇത്രയും മനോഹരമായിട്ട് ഓൺലി യു കൻ സിംഗ്. വേറെ ചില പാട്ടുകൾ യു കാൺട്ട് സിംഗ്, ദാറ്റ്സ് ഓൾസോ ദെയർ. എനിക്ക് ഗായത്രി പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണിത്. ഗായത്രിയുടെ സിംഗിങ് ഇസ് സോ ബ്യൂട്ടിഫുൾ. അത് ദർ ഇസ് എ റീസൺ ഫോർ ദാറ്റ്. ഗായത്രിയുടെ സ്റ്റൈൽ ഓഫ് സിംഗിങ്ങിന് പറ്റിയൊരു കോമ്പോസിഷനാണ് അത്. ഫുൾ ക്രെഡിറ്റ് ടു രമേശ് നാരായണൻ. ഹീസ് സോ ബ്രില്ലിയൻറ്റ്. ഇത്രയും നല്ലൊരു ട്യൂൺ കൊടുത്തത് ഈ പാട്ട് ശ്രീരഞ്ജിനി പാടിയപ്പോൾ ശ്രീരഞ്ജിനി ആരാണെന്നുള്ള കാര്യം തെളിയിച്ചു. ഗ്രേറ്റ്. ശ്രീ ശുനകർ സർ, വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ശ്രീരഞ്ജിനിയെ അഭിനന്ദിക്കുന്നു. ഈ താരാട്ട് എന്ന് പറയുന്നത് ഉറങ്ങാതിരിക്കുന്ന കുഞ്ഞിനെ ഉറക്കാനുള്ളതാണ്. അതാണ് താരാട്ടിൻ്റെ ഉദ്ദേശം. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഗർഭസ്ഥ ശിശു പോലും ഈ പാട്ട് കേട്ട് ഉറങ്ങുന്നു എന്ന് അമേരിക്കയിൽ, യൂറോപ്പിൽ അത് പ്രൂഫ് ചെയ്തിരിക്കുന്നു. ശ്രീരഞ്ജിനി മനോഹരമായിട്ട് പാടി, നല്ല വോയിസാണ്. ഇനി ജഡ്ജസിൻ്റെ മാർക്ക് അറിയാം. ശ്രീനേട്ട, 48. സുജാ ജിജി, 47, 95 മാർക്സ്. ശ്രീരഞ്ജിനി നല്ല സ്കോർ. കണ്ണിനു പൊൻകന്നി കാതിനു തേൻ കന്നി എന്നാലും ഇന്നെൻ്റെ വിഷപ്പൂവ് നീ. കണ്ണിനു പൊൻകന്നി പൊൻകന്നി പൊൻകിളി മലത്തേൻകിളി ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറഞ്ഞകന്നൊരു പൈങ്കിളി. ജെറി മാഷെ
മലയാളികൾ, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ മറക്കാതിരിക്കുന്നതിന് ഒരു കാരണം ഈ 1000 കണ്ണുമായാണ്. Costume courtesy Sujatha, Style Saris, Bishop Jerome Nagar, Kollam. Judges, Anchor and Contestants, Fashion Club, MG Road, Cochin. Jewelry courtesy, Colorical Collections, near Oberon Mall, Cochin.